നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, വെള്ളി നക്ഷത്രങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. മലയാള സിനിമയിലേക്ക് ഒരു മഹാറാണിയെ പോലെ രാജകീയമായി കടന്നു വന്ന ഒരു കൊച്ചു രാജകുമാരി, ക്വീനിലെ ചിന്നു, സാനിയ അയ്യപ്പൻ ഇന്ന് വെള്ളി നക്ഷത്രങ്ങളിൽ. ഹായ്, നമസ്കാരം. ഇപ്പോ 25 ദിവസം എന്നുള്ള ഒരു തിളക്കവും ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ എന്താ ക്വീനെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. എന്താണ് ഈ പ്രൊമോഷൻസ്, ഓട്ടങ്ങള്, അതിന്റെ തിരക്കുകളൊക്കെ നടക്കുന്നുണ്ട്, ഓഡീഷൻ അത് പറഞ്ഞു. എന്താണ് ആ ഒരു മൂവിയുടെ ഓഡീഷന് പോവാനുള്ള ഒരു റീസൺ എങ്ങനെയായിരുന്നു? ഞാൻ ഇതിന് സൂപ്പർ ഡീപ്പോ ഡാൻസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലാണ് വന്നത്. മുമ്പ് ഒരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു അച്ഛന് മൂവിയിലേക്കൊക്കെ ഭയങ്കര താല്പര്യമാണ്, അമ്മയ്ക്ക് ഡാൻസ് എന്ന രീതിയിൽ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ അച്ഛനിങ്ങനെ, ഞാൻ ചെറുതിലെ ബാല്യാല സഖി എന്ന് പറഞ്ഞൊരു മൂവി ഇതുണ്ടായിരുന്നു, ഇഷാ തൽവാറിന്റെ ചെറുപ്പാലം. അത് കഴിഞ്ഞിട്ട് അപ്പോത്തിക്കിരിയില് സുരേഷ് ഗോപി സാറിന്റെ മൂത്ത മോളായിട്ട്, അപ്പൊ രണ്ടു മൂന്ന് സിനിമ അപ്പൊ ഒരു തമാശ എന്നുള്ള രീതിയിൽ ചെയ്തു. അല്ലെങ്കിൽ ഡീപ്പോ ഡാൻസ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു സെർ തന്നെയാണ് ഇതിന്റെ ഓഡീഷന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ എന്നിട്ട് ക്വീൻ കേട്ടപ്പോ തന്നെ ഓക്കെ, അപ്പൊ ക്വീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ആ പെൺകുട്ടിക്കായിരിക്കുമല്ലോ അതിൽ. അപ്പൊ ഞാൻ ആദ്യം നമ്മള് ന്യൂസ് കേട്ടിരുന്നു ആ ക്വീന്റെ ഇത് വരുന്നുണ്ട്, ഞാൻ വെച്ച് ഓക്കെ അതായിരിക്കും എന്നുള്ള രീതിയിൽ ഓഡീഷന് പോയി. അവിടെ എത്തിക്കഴിയപ്പോഴത്തേക്കും എന്റെ, ഞാൻ ഓഡീഷന് കയറിയപ്പോഴത്തേക്കും കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു ഡയറക്ടർ ഡിജോ ചേട്ടന്. ഞാൻ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ ഡിജോ ചേട്ടൻ കുറച്ച് നേരത്തേക്ക് ഇന്ന് വിടായിരുന്നു സംസാരിക്കുമ്പോ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും വരുമ്പോ പറയും യുവർ ഏജ് -10. അപ്പൊ സാനിയ കയറി വന്നപ്പോഴും ഞാൻ പറഞ്ഞു യുവർ ഏജ് -10, പക്ഷെ അത് എന്ത് ചെയ്യും, അതിട്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ ഇതിപ്പോഴും ചേട്ടന്മാരുമായിട്ടും എല്ലാവരും സിങ്ക് ആയിരുന്നു, അവർ ഓൾറെഡി സെലക്ടഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് ഇതിന്റെ കഥ പോലും അറിയില്ലായിരുന്നു ഈ സിനിമയുടെ. ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് പോലും കേട്ടിട്ടില്ല. മൂന്ന് ഓഡീഷൻസ് കഴിഞ്ഞ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം കുറച്ച് സീൻസ് ഒക്കെ എടുക്കാൻ തുടങ്ങി, ഡയലോഗ്സ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതൊക്കെ ഇങ്ങനത്തെ ഡയലോഗ് ആ ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓഡീഷൻ ജോസനത്തെ ചെന്ന്, ജോസനായിട്ട് എനിക്ക് ഈ സിനിമയുടെ കഥ ഒന്ന് പറഞ്ഞുതരും. അവിടെ ഓ എനിക്ക് ഈ സിനിമയുടെ കഥ അറിയില്ല അല്ലേ, ഞാൻ പറഞ്ഞുതരും. അപ്പോഴാണ് ഞാൻ ഈ സിനിമ, അപ്പൊ ഞാൻ അറിയില്ല ഓ ഞാൻ ഇത്രയും ഒരു ഇമ്പോർട്ടന്റ് റോളാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഈ ക്വീൻ ഉള്ള സിനിമ ഇതാണ് മനസ്സിലാക്കിയത്. അപ്പോ ഐ ഫെൽ റിയലി ഹാപ്പി, ലൈക്ക് ഇത്ര നല്ലൊരു റോളാണ് ചെയ്യുന്നത്. അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി സാനി ഇപ്പൊ പറയുമ്പോ സാനിക്ക് അതിന്റെ ഒരു തുടക്കത്തിൽ അത് അറിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ ഇപ്പൊ ഫിലിം കണ്ടിട്ട് ആലോചിച്ചിട്ട് പേടിയാവുന്നില്ലേ, കാരണം ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് എങ്ങനെയാണ് അത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, കാരണം ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഇപ്പൊ 15 to 18 ഇത്ര 3 years ഉള്ളൂ എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു മെന്റൽ ലെവൽ നോക്കുമ്പോ ഒരു മെച്ചൂരിറ്റി ലെവലിന്റെ ഇതും നമുക്ക് അറിയുന്ന കാര്യങ്ങളെ അല്ല. ആ ഒരു ബാക്ക്ഡ്രോപ്പും ഒന്നും നമുക്ക് പരിചയമുള്ള ഒരു അല്ലേ, ഈ ചിന്നു കയറി വരുന്ന ഒരു കോളേജാണെങ്കിലും ചിന്നു കടന്നു പോകുന്ന അവസ്ഥകളാണെങ്കിലും ഒരു തരത്തിലും എല്ലാം എന്താ പറയുക, ഇറ്റ്സ് ഓൾ ന്യൂ ടു യു. അപ്പൊ എന്നിട്ട് പോലും ഇത്ര വളരെ മെച്യൂർ ആയിട്ട് വളരെ സട്ടിലായിട്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സാനിയ അത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, എനിക്കറിയാം നമ്മള് ഡാൻസ് ഷോയിൽ കണ്ടു കണ്ട് നമ്മുടെ കുട്ടിയാണ് എന്നുള്ള നമുക്ക് അറിയാം, സാനിയ എന്ന് പറഞ്ഞാൽ പുതിയൊരാളല്ല നമുക്ക്. പക്ഷേ യു ആർ ഇൻ 10th എന്ന് പറഞ്ഞത് ഇറ്റ് വാസ് ന്യൂസ് ഫോർ മീ. അതെ, അതിപ്പോ ചോദിച്ച കാരണം വെച്ചാ പലവരും സിനിമ ചെയ്ത മുമ്പ് തന്നെ കുറെ എനിക്കറിയുന്ന ഡീപ്പോ ഡാൻസിലെ ജഡ്ജസ് ആവട്ടെ, പലവരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ഈ റോൾ ഇപ്പോഴേ ചെയ്യണം, ഈ ഒരു ഏജില് അത് ചെയ്ത് എങ്ങനെയായിരിക്കും, അപ്പൊ ഇനി ഇനി നല്ല ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്കും ആ ചിലപ്പോൾ ഏജില് വേറൊരു റോളായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. അപ്പോഴും ഞാനും കുറച്ച് ടെൻസ്ഡായി. പക്ഷെ എനിക്ക് തോന്നുന്നു ഡിജോ ചേട്ടൻ പറയുന്ന രീതിയിൽ ഈ ഒരു ക്യാരക്ടറും ഞാനും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ല, റിയൽ ലൈഫിലാവട്ടെ ഫണ്ണാണ്, അല്ലെങ്കിൽ കുറെ വിഷമങ്ങൾ, അങ്ങനെയല്ല വിഷമങ്ങൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, പക്ഷെ ആ ഒരു രീതി ആൾക്കാരെ കയ്യിലെടുക്കും. എനിക്ക് കുറെ എനിക്ക് ഞങ്ങളുടെ ഫാമിലിയിലും കൂടുതൽ ആൺപിള്ളേരാണ്, കസിൻസ് ഒക്കെ, അപ്പൊ ഞാൻ അവരോടൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോ എനിക്ക് ആകെ ഈ ഒരു സിനിമയിൽ കണ്ടാൽ മനസ്സിലാവും, ഇതിലൊരു വാഗമണ്ണിൽ ഒരു ഷോട്ട് ഉണ്ട് ഞാൻ ഇവരടുത്ത് പോവാന്ന് നേരത്തെ, എനിക്ക് ആ ഒരു സീൻ മാത്രമാണ് പേഴ്സണലി കുറച്ച് ടഫ് ആയിട്ടുണ്ടായിരുന്നത്, എന്റെ പ്രായത്തിനെക്കാട്ടും കുറച്ചും കൂടെ കരഞ്ഞ ഇമോഷണൽ ആയിട്ട്. അപ്പൊ അതൊക്കെ പിന്നെ അതിൽ കുറച്ച് സീൻസും കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ആ ആ സീൻസൊക്കെ എനിക്ക് കുറച്ച് പാടായിരുന്നു. അപ്പൊ എന്നെ അതിനെ ഹെൽപ്പ് ചെയ്ത ഡിജോ ചേട്ടൻ തന്നെയാണ്, ടെൻസ്ഡ് ആവണ്ട, നീ ഇത് കുറച്ച് ടൈം എടുക്ക്,
പിന്നെ അതിനനുസരിച്ച് അവരും എന്നെ കൊറേ ഹെൽപ്പ് ചെയ്തു. അവന്മാരും എന്റെ അടുത്ത് ശരിക്കും നിന്നിട്ട് ദേഷ്യപ്പെടുക. അപ്പൊ ഞാൻ ശരിക്കും കരച്ചിട്ടു എനിക്ക് അതിൽ എന്തോ എന്നെ ചീത്ത പറയുന്ന സീനുണ്ട്. ഞാൻ സെറ്റിൽ കിടന്നേ എന്തോ എന്റെ അടുത്ത് ചൂടാവൊന്നുമില്ല, എന്തോ എന്റെ അടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആക്ഷൻ തുടങ്ങി എന്ത് ചൂടായത് ഞാൻ ശരിക്കും കരയാൻ തുടങ്ങി. അയ്യോ എന്തോ എന്റെ അടുത്ത് ചൂടായി എന്നുള്ള രീതിയിൽ. അപ്പൊ എല്ലാരും എന്നെ ഹെൽപ്പ് ചെയ്തു ഓരോ സീൻസ് ചെയ്യാനും. അവരോടൊക്കെ തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. എന്നാലും ഇപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്കൊരാൾ പറഞ്ഞു തരാന്നുള്ളത് ഇറ്റ്സ് ദേർ, പക്ഷെ അത് ചെയ്യുന്നത് ഇപ്പോഴും നമ്മൾ തന്നെയാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ സാനിയയ്ക്ക് ഇപ്പൊ ഒരു ആക്ടിങ്ങിലേക്ക് വരണം എന്നുണ്ടായിട്ടോ, അല്ലെങ്കിലോ ഇങ്ങനെ ഏതെങ്കിലും ആക്ട്രസസിന്റെ ഇൻഫ്ലുവൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെ അത്രയും രീതിയിലൊന്നും സിനിമ ഇതാക്കിയിട്ടില്ല. എനിക്ക് ശോഭന മാമിനെ ഭയങ്കര ഇഷ്ടമാണ്. മാം ആക്ടിങ്ങും അതോപ്പം തന്നെ ഡാൻസും കൊണ്ടുപോകുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് മാമിന് നല്ല രീതിയിൽ മാമിന്റെ ഡാൻസ് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അടുത്ത് കഴിഞ്ഞ വർഷം കാണാൻ പോവുകയും. ഇപ്പൊ മാമ് പിന്നെ മാമിന്റെ മുമ്പിലേക്ക് ഡാൻസ് കളിക്കാനും പറ്റിയിട്ടുണ്ട്. ഡീപ്പോ ഡാൻസില് മാം വന്നിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് കാർത്തുപ്പി ആ ഒരു സീനൊക്കെ വെച്ചിട്ട് അതൊക്കെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മാമിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യാണ്. മാമിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സീൻ ആക്ട് ചെയ്യുമ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെ ആരെങ്കിലും ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണോ? നമുക്ക് എത്രയൊക്കെ നമ്മുടെയൊക്കെ ലൈഫിലെ സങ്കടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളായിരിക്കും. ഇത്രയും ഈ സിനിമയിൽ അങ്ങനെ യൂസ് ചെയ്തെന്ന് ചോദിച്ചാ ഇതിൽ എനിക്ക് പറയാലോ ക്യാൻസർ എന്നുള്ള രീതിയായിരുന്നു. അപ്പൊ ഡിജോ ചേട്ടനെ എനിക്ക് അറിയാം, ഞാൻ ഇമോഷണൽ കാര്യത്തിൽ ഭയങ്കര വീക്കായിരുന്നു. ഞാൻ ഓഡീഷൻ വരുമ്പോ തൊട്ട് ഇമോഷൻ എനിക്ക് തീരെ വരില്ല. ഹാപ്പി എനിക്ക് ഓക്കെ ആണ്, പക്ഷെ കരയാൻ പറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു സീൻ തന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് പറ്റില്ല ഡിജോട്ടെ, എനിക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് സിനിമ ഇതെന്നെങ്കിൽ എന്നെ ക്യാൻസറിന്റെ ഗെറ്റപ്പിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് ക്യാൻസർ ആണ്, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യം പറയാൻ ഭയങ്കര ഇമോഷൻ ഭയങ്കര വീക്കാവും. അപ്പൊ എന്നെ അങ്ങനെ മെന്റലി പറഞ്ഞു പറഞ്ഞു എന്നെ ഓരോ സീൻസിലും കരയിക്കാൻ തുടങ്ങി. ഈവൻ ആ ഷോട്ടില് രാത്രി എല്ലാരും കരണ സീൻ വന്നപ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഇവന്മാർ തന്നെ വന്നിട്ട് പേടിക്കണ്ട, നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇതാക്കാം. അപ്പൊ ഇവരെല്ലാരും എന്നെ നല്ല രീതിയിൽ എനിക്ക് എന്താ ഞാൻ വീക്ക് ആവാന്നനുസരിച്ച് അതിനനുസരിച്ച് തന്നെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ചെയ്തിട്ട് തന്നെയാണ്, അല്ലാതെ ഒന്നും ആലോചിക്കുക. പിന്നെ ഡിജോ ചേട്ടൻ വന്ന് അഭിനയിച്ച് ഹെൽപ്പ് ചെയ്യും. ഡിജോ ചേട്ടന്റെ സൈഡിൽ നിന്ന് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. എടാ ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനത്തെ ഇമോഷണൽ ആയിരിക്കണം, നിനക്ക് വയ്യ, നീ ചിലപ്പോ മരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ ഞാനും ദൈവമേ, ചില സിനിമകളിലൊന്നും നടക്കില്ല, റിയൽ ലൈഫിൽ ചിലപ്പോ നടക്കുന്ന രീതിയിൽ. അപ്പൊ എനിക്കൊരു ആ ഒരു ഗെറ്റപ്പ് ലുക്കും ഉണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ട്. അത് ശരിക്കും നമ്മള് കട്ട് ചെയ്താണ്. അപ്പൊ ഞാൻ അതും കൂടെ ഒക്കെ അറിഞ്ഞപ്പോ ഞാൻ ഫുൾ വീക്കായി. അപ്പൊ ആ ഒരു ഇത് തന്നെയാണ് ചെയ്യാൻ ഹെൽപ്പായി ചെയ്തത് എന്ന് തോന്നുന്നു. അല്ലാതെ വേറൊന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല, അങ്ങനെ ചെയ്ത എങ്ങനെയാവും ഇല്ല. നിങ്ങൾ അല്ലെങ്കിലും പൊതുവേ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഒരു സിനിമ ചെയ്തു, ആ ഒരു സ്പിരിറ്റില് തന്നെയായിരുന്നു. അന്ന് നിങ്ങള് നിങ്ങൾക്ക് ഒരു ക്ലൂ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല ഈ ലെവലില് ക്വീൻ എല്ലാ ഫിലിംസിനെയും ബീറ്റ് ചെയ്തു. ഡിജോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇതിന്റെ ക്ലൈമാക്സ് സീനാണ് ഡിജോ ചേട്ടൻ ആദ്യം ഷൂട്ട് ചെയ്തത്. അപ്പൊ ആർക്കും അറിയില്ല, അപ്പൊ ഫസ്റ്റ് ഹാഫ് എന്താണ്, സെക്കൻഡ് ഹാഫ് എന്താണ്, ക്ലൈമാക്സ് തന്നിട്ടപ്പോഴത്തേക്കും സ്റ്റോറി അപ്പൊ വേറെ ആണോ എന്നാണ് അവന്മാരെല്ലാവരും വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഡിജോ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ആർക്കും അറിയില്ല. നമ്മള് ലാസ്റ്റ് ഇതാണ് ആദ്യം എടുത്തത്, കഴിഞ്ഞിട്ടാണ് നമ്മള് ഫസ്റ്റ് ഇയർ പോയത്. സെക്കൻഡ് ഇയർ ലാസ്റ്റ് എന്തായിരിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ക്ലൈമാക്സ് ആണ് ആദ്യം എടുത്തത് ഡിജോ. അപ്പൊ എത്ര അതിന്റെ പുറകെ ഇതായിട്ടുണ്ടെന്ന് ആലോചിക്കാനുള്ളതേ ഉള്ളൂ. ആ ഒരു ഡിജോ ചേട്ടന്റെ ഒരു അത് നമുക്ക് ആദ്യം തന്നെ ലാസ്റ്റത്തെ എടുക്കാം എന്നുള്ള ഒരു സ്പിരിറ്റ് വലിയൊരു ഇതായിരുന്നു. ഇപ്പൊ ചെറിയ കുട്ടിയാകുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ സിനിമകളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നതും ഈ ഒരു മൂവിയില് യു ബീങ് ദ ടൈറ്റിൽ യു ബീങ് ഇൻ ദ ടൈറ്റിൽ റോൾ അങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു എന്തൊക്കെയാണ്, എന്തൊക്കെ രസങ്ങളാണ് നിങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുത്തത്? ആലോചിക്കാനുള്ളതേ ഉള്ളു. ഇത്രയും ചേട്ടന്മാരുടെ ഒരു പെൺകുട്ടി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് തൊട്ട് ഇതിന്റെ ഫോട്ടോഷൂട്ടാണ് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത്. ഫോട്ടോഷൂട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഇവരായിട്ട് ആദ്യം കമ്പനി ഒന്നും ആയിരുന്നില്ല, പോയി അല്ലെ ആകെ ഒരാളായിട്ട് എൽദോ എന്നിടത്ത് മാത്രം ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൂടെ ഇതില് എല്ലാ മിക്ക ഇതിലും പോകുമ്പോ ഇവര് പറയാനുള്ളത് എന്നെ ഇങ്ങനെ സഹിച്ചു എന്നായിരുന്നു വെച്ചാ ഇവര് എന്തെങ്കിലും ചെയ്ത് ഞാൻ അപ്പൊ തന്നെ കടിക്കും. അവർക്ക് ഞാൻ അടുത്ത് വരുമ്പോ തന്നെ കടിക്കരുത് കടിക്കരുത് ഓടിക്കളയും. അപ്പൊ അവരോട് ശരിക്കും അവരെന്നെ നല്ല രീതിയിൽ സഹിച്ചിട്ടുണ്ട് സെറ്റില്. പിന്നെ ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പ്രൊമോഷൻ, ഇപ്പൊ എല്ലാവർക്കും പുതിയ സിനിമ അങ്ങനെയൊക്കെ, ഞാൻ എന്റെ എക്സാംസ് ആയതുകൊണ്ട് ഇപ്പൊ അവരൊന്നും നോക്കുന്നില്ല. ഏപ്രിൽ കഴിഞ്ഞിട്ട് നോക്കാന്നുള്ള രീതിയിലാണ്. ക്രൂഷ്യൽ ടൈം ആണ്, അതാണ്, ടെൻത്തിന്റെ എക്സാംസ് ആണ്. അപ്പൊ ബാക്കി എല്ലാവരും പുതിയ മൂവീസ് ആയി. അപ്പൊ ധ്രുവനും ഞാനും ധ്രുവന്റെ
ബെറ്റർ. അപ്പൊ ധ്രുവൻ ഇപ്പൊ പ്രൊമോഷൻസിനൊന്നും വരാറില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ധ്രുവനെ വിളിച്ചിട്ട് ധ്രുവ എന്താ ധ്രുവ പ്രൊമോഷനൊക്കെ വന്നൂടെ, പെട്ടെന്ന് ഈ ഒരു ഫാമിലി പോവുകയാണോ അങ്ങനത്തെ ഒരു ഫീൽ. എല്ലാത്തും മിസ്സിംഗ് ആണ്. ഞാൻ ഇത് ക്വീൻ എനിക്ക് അത്ര ഇതായിട്ട്, ഞാൻ ടാറ്റു ഒത്തിരി വട്ടാണ്. അപ്പൊ ഞാൻ ക്വീൻ എനിക്ക് അത്ര എന്റെ ഫാമിലിനെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ക്വീന്റെ ക്രൗൺ ഞാൻ ടാറ്റു ചെയ്തു. ഓ, നമ്മളുടെ സിനിമയുടെ ക്വീന്റെ മേളില് ക്രൗൺ വെച്ചിട്ടുണ്ട്. ആ ക്രൗൺ ഞാൻ ടാറ്റു ചെയ്തു. ബിക്കോസ് എനിക്ക് ആ അത്രയും ഇതായി ആ ഫാമിലി ആയിട്ട്. ഇനിയിപ്പോ എത്ര മൂവീസ് ഫാമിലി, അതെ എല്ലാർക്കും, അതെ അതെ, ഒരു ശരിക്കും പറയാ എന്താ പറയാ, ഒരു ആൽബം ഓഫ് മെമ്മറീസ് എന്ന് പറയാനുള്ള അത്രയും ഇത് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഈ അതല്ലാതെ ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒരു ഓഡിയൻസിലേക്ക് വന്ന ഓഡിയൻസ് കണ്ടു കഴിയുമ്പോ സഡൻലി എ സ്റ്റാർ. ജാനുവരി 12 എന്നുള്ള ഫ്രൈഡേക്ക് മുമ്പ് വരെ എല്ലാവരും എന്നെ അറിയപ്പെടുന്നത് സാനിയ ഡിഫോ ഡാൻസിലെ കുട്ടി. അല്ലെങ്കിൽ നമ്മളുടെ ഈ സിനിമയിൽ എല്ലാവരും ആരും പോലും അറിയില്ലായിരുന്നു. ഈ പുതുതായിട്ട് ചെയ്ത എല്ലാവരും, ധ്രുവനാണെങ്കിലും കുറെ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആർക്കും ആർക്കും അറിയില്ല. അല്ലെങ്കിൽ ഇതിൽ ജെൻസ് എന്ന് പറഞ്ഞായിട്ട് 1000 ഓഡീഷൻസ് നേരത്തെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് ഈ ക്വീൻ എന്നുള്ള സിനിമയിൽ. പക്ഷെ ജാനുവരി എന്നൊരു ഫ്രൈഡേ ഞങ്ങൾ സവിത തിയേറ്ററിൽ കയറി ഇറങ്ങിയ പിന്നെ ദി ക്വീനിലെ ചിന്നു, അല്ലെങ്കിൽ ആ സിനിമയിലെ നായിക. അപ്പൊ അത് ഓരോ ആൾക്കാരുടെയും ലൈഫ് തന്നെ മാറ്റിമറിച്ചൊരു സിനിമയാണ്. ഞങ്ങൾ എപ്പോഴും പറയും ഒരു ഫ്രൈഡേയുടെ ജീവിതം മാറിയ പിള്ളേരാണ് ഞങ്ങൾ എല്ലാവരും. ശരിക്കും എക്സ്പീരിയൻസ് ശരിക്കും എന്നുവെച്ചാൽ സവേദിയാലും ഞങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മ, എന്റെ ഫാമിലിക്ക് പോലും ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും നമ്മുടെ കുറെ ആൾക്കാർക്ക് ഒന്നിട്ട് ടിക്കറ്റ് ഇല്ല കയറാൻ. നമ്മള് സിനിമ നമുക്ക് കാണാം, നിങ്ങള് കേറിക്കോ. എന്നിട്ട് ഞങ്ങളൊക്കെ താഴെ ഇരുന്നു. ഇവിടെ ഡിഫോ ഡാൻസിൽ പേളി വന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ സവിതയിൽ കാണാൻ വേണ്ടി. പേളി ചേച്ചി കയറി. അപ്പൊ എല്ലാവരും വന്നിട്ട് നല്ല രീതിയിൽ ചെയ്തു, സാനിയ നല്ല രീതിയിൽ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ആ മെക്കാനിക്കൽ പിള്ളേരുടെ സപ്പോർട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര സപ്പോർട്ടാണ്. ചെണ്ടമേളം അവരെന്നെ വന്നിട്ടുള്ള ആ മേളമൊക്കെ, ഡിജോ ചേട്ടൻ ഞങ്ങൾ താഴെ കണ്ടിട്ടില്ല, ഫുൾ പിള്ളേരുടെ കൈയുടെ മേളിലായിരുന്നു മാലയിടുന്നു. അന്നത്തെ ആ ദിവസം ലൈഫിൽ മറക്കാനേ പറ്റില്ല. ഇപ്പോ ഷൂട്ടിംഗ് സമയത്താണെങ്കിലും ഈ പറയുന്ന പോലത്തെ എന്റെ എക്സ്പീരിയൻസുകളാണ് ഇങ്ങനെ ഓർത്ത് ഏറ്റവും ബ്രൈറ്റ് ആയി നിൽക്കുന്ന ഓർമ്മകൾ എന്താ? സ്പെഷ്യൽ എന്ന് പറയാവുന്ന ഇതില് ഇന്റർവെല്ല സീൻ ഉണ്ട്, ഞാൻ വീഴുന്ന ഒരു സീനുണ്ട്. അപ്പോ ആ സീന് ഇവര് എന്തോ എല്ലാരും കൂടെ ഒന്ന് ഓടി വരുന്ന സീനുണ്ട് ചിന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് 24 hours ഷൂട്ടായിരുന്നു. അന്ന് നമുക്ക് ഒറ്റ ദിവസത്തേക്ക് ആ ഹാള് നമുക്ക് തരില്ലായിരുന്നു. വിജയരാഘവൻ സാർക്ക് അന്നേ ഡേറ്റേ ഉള്ളൂ, നമ്മൾ അന്ന് തന്നെ ഫുൾ തീർക്കണം എന്നുള്ള രീതിയായിരുന്നു. അപ്പൊ അന്ന് 24 hours ഞാനൊക്കെ ഇങ്ങനെ ഉറക്കപ്പിച്ചിലാ ഷൂട്ടിൽ നിൽക്കണത്. അപ്പൊ ഞാൻ വെച്ചാൽ ഞാൻ ഇങ്ങനെ നടന്നു വന്നിട്ട് വീൽചെയറിലിരിക്കുന്ന ആളെ ഹഗ് ചെയ്തിട്ട് വേണം വീഴാൻ. അപ്പൊ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ സീൻ കഴിഞ്ഞിട്ടേ നിങ്ങൾ എല്ലാവരും ഓടി വരാൻ പാടുള്ളൂ. അപ്പൊ എന്തോ ഉറക്കപ്പിച്ചിൽ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, ഓക്കെ അത് കഴിഞ്ഞിട്ട് ഓടി വരാൻ പാടുള്ളൂ ശരി. എന്നിട്ട് എന്തോ വീണ്ടും കിടന്നുറങ്ങി. അപ്പൊ അവൻ ബാക്കിയുള്ളവന്മാരെ ഡിസ്കസ് ചെയ്യുന്നുണ്ടടാ, അവൾ എത്തിക്കഴിഞ്ഞ് അവൾ അവളെ കെട്ടിപ്പിടിച്ചിട്ട് വീഴാൻ പാടും. അപ്പൊ ആ സമയത്തിനുള്ളിൽ എന്തോ അത് കേട്ടില്ല, എന്തോ ഉറങ്ങിപ്പോയി. ആക്ഷൻ എന്ന് പറഞ്ഞതും എല്ലാവരും സൈലന്റ് ആണ്. ഞാൻ നടന്ന് വരുന്ന കണ്ടതും എന്തോ ചിന്നു, ഞാൻ അവിടെ വീണിട്ടില്ല, ചിന്നു എന്ന് പറഞ്ഞ ഓടുന്നു. ഞാൻ പേടിച്ചിട്ട് ഞാൻ ബാക്കിലേക്ക് വീണുപോയി. എന്നിട്ട് ഡിജോ ചേട്ടന് ദേഷ്യവും വരുന്നുണ്ട്, ചിരിയൊക്കെ വരുന്നുണ്ട്. അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ചീത്ത കിട്ടി. പക്ഷെ അത് ഒരിക്കലും മറക്കാന്ന് വെച്ചാ എല്ലാവരും ഉറക്കത്തില് ദേഷ്യം വന്നിരിക്കുമ്പോ അവൻ മാത്രം ചീത്ത ചെയ്യുമ്പോ അത് ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ ഞങ്ങള് അത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ആ സീൻ. എന്താ അത്രയും ഞങ്ങള് ചിരിച്ച് ഇതായ സീനാണ്. പിന്നെ അതുപോലെ നമ്മൾ ഓണം സോങ്ങിന് ഞാൻ ഓൾറെഡി ഡാൻസ് കളിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല. ഇവന്മാരെ ഞാൻ ഫുള്ളിട്ട് കളി, ധ്രുവനൊക്കെ കളിക്കുന്നിട്ട് ചിരി വരും, ഓരോ സ്റ്റെപ്പൊക്കെ കളിക്കണാണ്. ഞാൻ പറഞ്ഞു അച്ഛൻ എന്തിനു കൊള്ള കളിക്കണത്, എന്നിട്ട് ഞാൻ ഇവരെ ഫുൾ കളിയാക്കുക, ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറഞ്ഞു. ഞാൻ സോങ്ങിന്റെ അന്ന് പഠിച്ച് കളിച്ചോളാം. ലാസ്റ്റ് അന്ന് വന്നപ്പോഴത്തേക്ക് ഇവന്മാരെല്ലാരും പക്ക, ഞാൻ ഇവന്മാരുടെ അടുത്തൊന്ന് സ്റ്റെപ്പ് ഓടിക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പൊ നല്ല രീതിയിൽ അവര് ഇതിനു വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്തു, നല്ലോണം വർക്ക് ഹാർഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പൊ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ സെറ്റില്. പിന്നെ എല്ലാത്തിലും തമാശ ഉണ്ടാവും. ഇതില് ഓരോരുത്തനൊക്കെ 20 takes ഒക്കെ എടുത്തിട്ട് ഞങ്ങള് ചിരിപ്പിച്ചു വന്നിട്ടുണ്ട്. ചെറിയ കാര്യമായിരിക്കും ഡിജോ ചേട്ടാ പ്ലീസ് ക്ഷമയുടെ. പിന്നെ നമ്മുടെ ക്യാമറമാൻ സുരേഷ് ഗോപി സാറ് പാവാണ്, ഒന്നും പറയില്ല സാർ, ഓക്കെ എടുക്കാം ഓക്കെ. അപ്പൊ എല്ലാവരും അങ്ങനെയായിരുന്നു, ഈവൻ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആവട്ടെ എല്ലാവരും. അപ്പൊ എല്ലാവരുടെയും ആദ്യത്തെ പടം ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരെയും അവര് നല്ല രീതിയിൽ ക്ഷമിച്ചു ഓരോന്ന് ചെയ്യുമ്പോഴും.
പക്ഷെ ഇങ്ങനെ ഇത്രയും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നും ഇത്രയും സാനിയ സെലിബ്രേറ്റ് ചെയ്യപ്പെടും എന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ ആ മൂവി ചെയ്യുമ്പോ? ഇല്ല ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. എന്നുവെച്ചാ ഞാൻ ഫസ്റ്റ് ഹാഫ് വരെ ഉള്ളൂ എന്നൊക്കെ ഇവര് പറഞ്ഞപ്പോഴത്തേക്കും, ആദ്യം തന്നെ ഫസ്റ്റ് ഹാഫ് വരെ ഉള്ളൂ എന്നായിട്ടപ്പോ എനിക്ക് ഇതിൽ റോളില്ലെന്നല്ല, എനിക്ക് അത്ര ദിവസം ഷൂട്ട് അല്ലേ ഉണ്ടാവുള്ളൂ, ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് കഴിഞ്ഞ് പക്ഷെ ഡിജോച്ചനോട് ഉറപ്പ് വന്നിരുന്നു, നീ ഫെയിം ആവും അല്ലെങ്കിൽ ഇനി നിനക്ക് നല്ലൊരു പടം വരും എന്നുള്ളൊരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ സോങ് റിലീസ് ആയി കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് കൂടുതലും വന്ന നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. അതിന്റെ ആദ്യം വെണ്ണിലവേ എന്ന് പറഞ്ഞ സോങ് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ദുബായിലെ ഷോയ്ക്ക് പോയിക്കായിരുന്നു. അപ്പൊ ആ സമയത്താണ് സോങ് റിലീസ് ചെയ്തത്. അപ്പൊ ഞാൻ ദുബായിൽ നിന്ന് ഡിജോ ചേട്ടനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഡിജോ ചേട്ടൻ എനിക്ക് തോന്നുന്നുള്ള ആൾക്കാർ എന്നെ ആക്സെപ്റ്റ് ചെയ്യും, ഞാൻ 15 പിന്നെ എന്നെയും ഞാനും ധ്രുവനായിരുന്നുള്ള സോങ്ങിന്. അപ്പൊ ധ്രുവന്റെ സിസ്റ്റർ ആയിട്ടാണ് ഈ കുട്ടി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു, ആൾക്കാർക്ക് അത്ര എക്സ്പെക്ടേഷൻസ് കൂടുതലായിരുന്നു. ഹണി റോസ് ആണോ ചെയ്യുന്നത്, പ്രേഗ മാർട്ടിനാണോ എന്നൊക്കെ അങ്ങനെ വലിയ ഇതായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര വിഷമായി, എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇനി വരുന്നില്ല, നിങ്ങൾ സിനിമയൊക്കെ റിലീസായി ഞാൻ ഇനി അങ്ങോട്ടേ ഉള്ളൂ എന്നൊക്കെ വന്നുവെച്ചാ, എന്നെക്കാട്ടും ഉപരി അതിൽ അഭിനയിക്കുന്ന എല്ലാവരുടെയും ലൈഫ് മാറ്റി മറിക്കാനുള്ളൊരു എക്സ്പെക്ടേഷൻ ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ ഞാൻ കാരണം ഇനി അതെല്ലാം പോവാണ് വെച്ചാൽ, ട്രെയിലറിലൊക്കെ അവന്മാർക്ക് അത്രയും നല്ലൊരിതാ കിട്ടിയത്. അല്ല പക്ഷെ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും ചിന്നു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇഷ്ടമായി. പിന്നെയാണ് ഒന്ന് നേരെ തലേ ദിവസമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ദൈവമേ എന്താവും നാളെ, എല്ലാരും അതെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു അന്നാണ് ഒന്ന്. ഓക്കെ, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ ഫേസ്ബുക്കിലൊക്കെ ചിന്നു നല്ല ക്യാരക്ടർ നല്ലോണം ചെയ്തു, നല്ല ക്യൂട്ടായിട്ടുണ്ട്, അത് കണ്ട എന്റെ അതിൽ ഫേവറേറ്റ് സീൻ ഉണ്ട്, ആള് ഭയങ്കര കലിപ്പനാണല്ലോ സിനിമ കണ്ടല്ലോ. ധ്രുവന്റെ മീശ അതെന്റെ ഫോണിൽ ഞാൻ ആരെങ്കിലും അത് റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, എനിക്ക് ഡെയിലി കാണാറുണ്ട്, അതെന്റെ ഫേവറേറ്റ് സീനാണ്. അപ്പൊ അങ്ങനെയൊക്കെ. ഇപ്പോ അച്ഛനാണ് ആക്ടിങ്ങിനോട് ഇതെന്ന് പറഞ്ഞു, അങ്ങനെ അതിനെന്തെങ്കിലും പ്രത്യേക റീസൺ എന്തെങ്കിലും ഉണ്ടോ അച്ഛന്റെ ഒരു നടക്കാൻ പറ്റാത്ത സ്വപ്നമായിട്ടോ? ശരിയാണ്, അച്ഛന്റെ സമയത്തൊക്കെ അച്ഛന് സപ്പോർട്ടില്ല, വീട്ടിൽ നിന്നുള്ള ബാക്ക്ഗ്രൗണ്ട് രീതി വെച്ച് സപ്പോർട്ട് ഇല്ലാത്തോണ്ട് തന്നെ ആയിരിക്കും ചെറുതിലോട്ട് എന്നെയും ചേച്ചിനെയും ഡാൻസ് ആവട്ടെ. നിങ്ങൾ രണ്ടുപേരാണോ? ഞാൻ രണ്ടുപേരും, എനിക്ക് മൂത്ത ചേച്ചിയാണ്, ചേച്ചി BSc സൈക്കോളജി തേർഡ് ഇയർ ആണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താന്ന് വെച്ചാൽ അച്ഛൻ നല്ല നടത്തി തരാറുണ്ട്. അതിനൊപ്പം അമ്മ എന്നെ കൊണ്ടു നടക്കാൻ, അച്ഛൻ ഇത് ചെയ്യുമ്പോൾ അമ്മ എന്നെ ഡാൻസ് ആവട്ടെ, ട്രിവാൻഡ്രത്താണ് ഒരു സ്റ്റൈൽ പഠിക്കാൻ പോകണമെങ്കിൽ അമ്മ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഇപ്പൊ 10th പറയുമ്പോഴത്തേക്ക് ആരും വീട്ടിൽ നിന്ന് സിനിമ ചെയ്യാനൊന്നും വിടില്ല, ചെയ്യുന്ന കുട്ടികൾ പോലും മാറി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അത് നോക്കുമ്പോഴത്തേക്ക് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ട് തന്നെയാണ് ഇത് ചെയ്യാൻ. പഠിക്കുന്ന സ്കൂളിന്റെ സപ്പോർട്ടും തീർച്ചയായിട്ടും, ഞാൻ സ്കൂളിലായിരുന്നു, സ്കൂളുകാര് പറഞ്ഞിട്ട് തന്നെയാണ് അവരുടെ സപ്പോർട്ട് ഉണ്ട് തന്നെ. അവർ പറഞ്ഞു നാഷണൽ ഓപ്പൺ സ്കൂൾ ആവുമ്പോ സാനിക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അറ്റൻഡൻസ് എടുക്കുമ്പോഴത്തേക്കും മാർക്സ് കട്ട് ചെയ്യും. അപ്പൊ സാനി ഇത് പോകും ഈ ഒരു വർഷം, പ്ലസ് വൺ പ്ലസ് ടു നമുക്ക് തിരിച്ചു വരാം. ബട്ട് ഞാൻ 10th ഈ ഒരു വർഷം ഓപ്പൺ സ്കൂളിലാണ് എഴുതുന്നത്. തീർച്ചയായിട്ടും വെച്ചാൽ ഒരു കുറെ മാസങ്ങൾ ക്വീനിന് വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പൊ സ്കൂളുകാർ പറഞ്ഞു ഇതായിരിക്കും സാനിക്ക് ബെറ്റർ മാർക്ക്, പഠിച്ച് ഹോം ട്യൂഷൻസ് ഉണ്ട്. ഇതിപ്പോ ഈ ദിവസങ്ങൾ ഭയങ്കര രണ്ടു തരത്തിലും ക്രൂഷ്യൽ ആണല്ലോ, നിങ്ങളുടെ പ്രൊമോഷൻസും നിങ്ങളുടെ ഒരു സക്സസിന്റെ കൂടെ നിൽക്കലും ഇമ്പോർട്ടന്റ് ആണ്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഫൈനൽ എക്സാംസിന്റെ ഒരു, അതെങ്ങനെയാ ബാലൻസ് ചെയ്തുകൊണ്ട് പോണേ? ഇല്ല, ടീച്ചറിന്റെ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട്, മിസ് എപ്പോഴാണെങ്കിലും വിളിച്ചോ, മിസ്സും നല്ല സപ്പോർട്ടാണ്. അപ്പൊ ഈ ഒരു കുറച്ച് ദിവസം എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല, ഇനിയിപ്പോ വേണം ഇത് പഠിക്കാൻ. ഇപ്പൊ അമ്മേന്റെ അടുത്ത് ഇപ്പൊ 14th വരെ ഇനിയിപ്പോ ഒക്കെ ഉള്ളു. അപ്പം പറഞ്ഞു ഇനി അതായിരിക്കും ഒന്നും ഇല്ല, പഠിച്ചു ഏപ്രിൽ വരെ. അവർക്ക് പിന്നെ A+ മൊത്തം വാങ്ങണം അങ്ങനെയൊന്നും ഇല്ല, നല്ല രീതിയിൽ പാസ്സായാൽ മതി, അത്ര തന്നെയുള്ളൂ വീട്ടുകാർക്ക്. ഇപ്പൊ ഈ ഒരു സക്സസിൽ നിൽക്കുമ്പോ എങ്ങനെയാ അച്ഛനൊക്കെ എന്താ പറഞ്ഞു? അച്ഛന്റെ ഒരു ആഗ്രഹമാണല്ലോ മോള്. ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ തുറന്നിപ്പോ ഇതായിട്ട് പറയാം, കള്ളം പറയല്ല. അച്ഛൻ ഇപ്പൊ എനിക്ക് അച്ഛൻ കൊറേ തവണ ഇപ്പൊ സിനിമ കണ്ടിട്ടുണ്ടാവും, ലൈക്ക് ഹി സോ ഹാപ്പി. ഇത്രയും ചെറിയ വയസ്സില് മോള് ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ ഒരു റോള് ചെയ്ത് കാണാനും, അതിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. 8th എന്ന് വെച്ചാ വയറ്റിലൊക്കെ നമ്മള് ഫ്ലെക്സ് വന്നപ്പോ തന്നെ ലൈക്ക് ആ മോള് ഫ്ലെക്സ് വന്നു വയറ്റിൽ. അപ്പൊ അതൊക്കെ ഒരു ഇപ്പോഴേ വരണ്ട അല്ല, കഴിഞ്ഞ വരണ്ട കാര്യം നേരത്തെ ലൈഫിലേക്ക് വന്നു, അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പൊ അച്ഛനും ആവട്ടെ അമ്മയാവട്ടെ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. അതിലും ഹാപ്പിയാണ്.
ഇപ്പോ വേറെ ഈ ഫിലിം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് ഈ സിനിമ തുടങ്ങുന്ന മുമ്പ് ലൈക് കുറച്ച് കോൾസ് വന്നിട്ടായിരുന്നു, പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ട്. ആക്ടേഴ്സ് മാത്രമല്ല, ഇതില് ഞാൻ ഇതിനു മുമ്പ് ഇത് ഞാൻ ഡയറക്ടർ ചെയ്തിരുന്നു, നമ്മളുടെ പുള്ളിക്കാരനൊക്കെ വിളിച്ചിട്ട് എത്ര വയസ്സായി, അന്നീ ഇതപ്പോ ഇത്ര വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇപ്പൊ എത്ര വയസ്സായി, പക്ഷെ തോന്നുന്നില്ല സിനിമ നല്ലോണം വരട്ടെ എന്നൊക്കെ കഴിഞ്ഞ. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഇപ്പൊ പോസ്റ്റ് ചെയ്തു, സണ്ണി വീൻ തൊട്ട് എല്ലാവരും നമ്മളുടെ ഇതൊക്കെ പോസ്റ്റ് ചെയ്തു കണ്ടിട്ട്. അപ്പൊ അവർ എന്നെ വിളിച്ചെന്നല്ല, പറഞ്ഞറിയുന്നുണ്ട് സിനിമ കണ്ടു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. ഇപ്പോ നേരത്തെ പറഞ്ഞു ആക്ടിംഗിലേക്ക് ആയിരുന്നില്ല, ഡാൻസിലേക്കാ കോൺസെൻട്രേറ്റ് ചെയ്തത്, പക്ഷെ ആക്ടിംഗിലേക്ക് വന്ന് യു ഹാവ് പ്രൂവ്ഡ്, ഇനിയിപ്പം അതും എന്തായാലും ലൈഫിന്റെ പാർട്ടാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇപ്പൊ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാനെനിക്ക് ബാലെ എന്നുള്ളൊരു സ്റ്റൈലില് ഡോക്ടറേറ്റ് എടുക്കണം എന്നുണ്ട്. അതൊരു കണ്ടംപററി തന്നെ ഒരു സ്റ്റൈലാണ്. അതിനൊപ്പം എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകണമെന്നുണ്ട്. ഇതിനൊക്കെ ഒപ്പം തന്നെ ആക്ടിങ്ങും കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പൊ എല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്നെ എല്ലാവരും ചോദിക്കുമ്പോ ഇത് തന്നെയാണ്. പക്ഷെ എനിക്ക് ആദ്യം ഫിലിമിലേക്ക് കൊറിയോഗ്രാഫി ചെയ്യണം എനിക്കായിരുന്നു. പക്ഷെ എനിക്കത് ഈ സിനിമയോടെ എനിക്ക് മനസ്സിലായി അത് നല്ല കൊറിയോഗ്രാഫി വേണ്ട, എനിക്ക് വേണ്ട ഫിലിം കൊറിയോഗ്രാഫി വേണ്ടെന്ന് വെച്ചാൽ നമ്മള് വേണം ഓരോ ഷോർട്ടിന് ആംഗിൾ പറഞ്ഞുകൊടുക്കുക, അത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ പണി എനിക്ക് പറ്റില്ല, ഞാൻ ആ പണി മനസ്സിൽ നിന്ന് വിട്ടു. അപ്പൊ ഇപ്പൊ എനിക്ക് നേരത്തോട്ടുള്ള ആഗ്രഹമാണ് ആ സ്റ്റൈലിൽ പഠിക്കാൻ പോണം. അതൊരു അറൌണ്ട് 5 years 6 years കോഴ്സ് ആണ്. ഇതെല്ലാം ഒരുപോലെ ബാലൻസ് ചെയ്ത് പോണെന്നാണ്. അതെ, അപ്പോഴും അപ്പോഴും. എന്നാലും ഇനി ഇങ്ങനെ ഇപ്പൊ ക്വീൻ കിട്ടിയപ്പോ ക്വീന്റെ ഓഡിഷൻ വന്നപ്പോ ആ ക്വീൻ ഓർത്തു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മൂവീസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ജനറലി എങ്ങനെയാണ് ഇപ്പൊ എല്ലാ തരം മൂവീസും എൻജോയ് ചെയ്യുന്ന ഒരാളാണോ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എന്ത് നല്ലതെന്ന് തോന്നുന്നു നമുക്കത്, അവർക്ക് ആ ഒരു ക്യാരക്ടർ എനിക്ക് ആപ്റ്റാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം, എന്ത് ക്യാരക്ടറും ചെയ്യാൻ റെഡിയാണ്. ചെയ്തിട്ടുണ്ടോ ഡ്രാമ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അച്ഛൻ ഡാൻസ് കളിക്കും, അല്ലാതെ അച്ഛന് ഡാൻസ് എനിക്ക് കിട്ടിയത്. പക്ഷെ അച്ഛൻ ഇതിലോട്ടാണ് താല്പര്യം. ഞാൻ അമ്മയുടെ ഡാൻസിനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? അമ്മയായിരിക്കും ഡാൻസ്. ഇല്ല, അമ്മ ഡാൻസ് കളിക്കില്ല, പക്ഷെ അമ്മക്ക് ഡാൻസിനോട് താല്പര്യം. അച്ഛൻ എഞ്ചിനീയർ ആണ്, അച്ഛൻ പേര് അയ്യപ്പൻ എന്നാണ്. അപ്പൊ അച്ഛൻ അങ്ങനെ ഇതിനോട് താല്പര്യം. എന്നാലും അച്ഛൻ ഷൂട്ടിങ്ങിന് ഒരു ദിവസം വന്നിരുന്നു, ഇതില് സാം ശങ്കർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് അച്ഛനായിട്ട്. പക്ഷെ അച്ഛന് പിറ്റി ദിവസമായിരുന്നു അച്ഛനത് ശരിക്കും അച്ഛന് ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് അച്ഛന് വർക്ക് ഉള്ള അച്ഛൻ വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ അമ്മ ചെയ്തിട്ടുണ്ട്, ചേച്ചിയും ചെയ്തിട്ടുണ്ട്. അമ്മ അമ്മയുടെ ഒരു സന്ധ്യ എന്നാണ്. അമ്മ ഇതില് മാടപ്രാവിന്റെ അമ്മയായിട്ട് ഫസ്റ്റ് സിനിമ കോളേജ് തുടങ്ങുന്ന അമ്മയാണ്. അടിച്ചുകൊണ്ട് തന്നെ വാടാതൊക്കെ പറഞ്ഞിട്ട്, അതെന്റെ അമ്മയാണ്. ചേച്ചി ഇതില് ഞാൻ ഇന്റർവെല്ലിന് മുമ്പുള്ള സീൻ ഉണ്ടല്ലോ, അപ്പൊ അതില് ചേച്ചിയാണ് ആദ്യം സംസാരിക്കുന്നത് മൈക്കില്, ഇവിടെ സോർന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത് ആ ചേച്ചിയാണ്. അപ്പൊ ഫാമിലി ഏകദേശം അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അച്ഛൻ വന്നില്ല എന്നേ ഉള്ളു, പക്ഷെ അച്ഛന് ഷൂട്ടിങ്ങിലുണ്ടായിരുന്നു. അച്ഛനാണ് ഏറ്റവും ആഗ്രഹം. പക്ഷേ അത് ശരി, അച്ഛന്റെ അച്ഛൻ നേരത്തെ ഡാൻസിലൊക്കെ, അച്ഛൻ കോളേജ് അച്ഛന്റെ സമയത്ത് അച്ഛൻ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ്. പിന്നെ ഇവിടെ ഞാൻ സൂപ്പർ ഡാൻസർ ചെയ്യുമ്പോ ഫാമിലി റൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, അതില് അച്ഛൻ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് സുധാചന്ദ്രൻ മാം ഭയങ്കര കമന്റ്സ് ഒക്കെ ആയിരുന്നു അച്ഛന് നല്ലോണം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ ഡാൻസ് കളിക്കും, പക്ഷെ അച്ഛന് ഇഷ്ടം ആക്ടിങ്, ഡാൻസ് ഇഷ്ടമല്ല. മോള് അങ്ങനെ കേറുന്ന കൂട്ടത്തില് നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ സാനിയുടെ ഫാമിലി എക്സ്പെക്ട് ചെയ്യാമോ? അതെ, തീർച്ചയായിട്ടും. എന്നാലും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അമ്മ അന്ന് അമ്മ വിചാരിച്ചില്ല, മാടയുടെ ശരീരം എന്റെ അമ്മയുടെ ശരീരമൊക്കെ ഏകദേശം ഒരുപോലെ. അപ്പൊ മാട വന്നിട്ട് എന്റെ അമ്മയായിട്ട് സന്ധ്യാമ്മ പറയും, സന്ധ്യാമ്മ അങ്ങനെ വിളിക്കല്ലാരും. അപ്പൊ എന്നെ അമ്മ സെറ്റിലിടയ്ക്ക് ചീത്തയൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എന്നെ ചീത്ത പറഞ്ഞാൽ മതി, അത്ര അങ്ങനെ അഭിനയിച്ചാൽ മതി. അപ്പൊ മാ ശരി, ഓക്കെ. അപ്പൊ എല്ലാവരുടെയും കൂടെ ലോഞ്ചായി, സാനിയുടെ ഹോൾ ഫാമിലിയുടെ ലോഞ്ചാണ് അച്ഛൻ ഒഴിച്ച്. എന്തായാലും ഈ ഒരു പോയിന്റില് വ്യൂവേഴ്സിനോട് ഇപ്പൊ ഏകദേശം 25 days ആയി. എന്നാലും എല്ലായിടത്തും നമ്മളെല്ലാം ഫാമിലി വയ്ക്കുമ്പോ ഇതൊരു ക്യാമ്പസ് മൂവി അല്ലേ, എനിക്ക് പറഞ്ഞ വെച്ചാൽ ഇത് കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും ഇതൊരു ക്യാമ്പസ് മൂവി തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പും ഉണ്ട്, അതിനൊപ്പം ഇതൊരു ഫാമിലി മൂവി കൂടിയാണ്. തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള വൾഗാരിറ്റി ഒരു രീതിയിലും നമ്മൾ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ പല കോളേജിലാവട്ടെ എല്ലായിടത്തും പോകുമ്പോൾ
ചില അവരെന്നെ പറയുന്നത് പ്രൊമോഷൻ വരണ്ട, ക്യാമ്പസ് മൂവി അല്ലേ അങ്ങനത്തെ രീതിയിൽ. അപ്പൊ അങ്ങനെയല്ല, അങ്ങനത്തെ അപ്രോച്ചസ് ഉണ്ടായിരുന്നു. ഒരു അനീത്തിക്കുട്ടി പെങ്ങള് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഫീക്ക് ആണ്, ഒരു എക്സ്ട്രീം ആണ്. തീർച്ചയായിട്ടും ഒരു സീൻ തന്നെ നല്ല രീതിയിൽ പോയിരുന്നു. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നിട്ട് പാദരാത്രി ഇങ്ങനെ ഫ്രീ ബേൺ ആയിട്ട് നടക്കണം, ആ സീൻ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിങ്ങളെ പോലുള്ള ചങ്ങായിമാരില്ലാത്തോണ്ടാണ് ഒരു പെൺകുട്ടികളും ഇല്ലാത്തത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു നല്ലൊരു സിനിമയാണ്, എല്ലാ ഫാമിലിക്കും ഇരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ആൺകുട്ടികൾക്ക് ഇല്ലാത്തൊരു അസമയം പെൺകുട്ടികൾക്കുണ്ടോ? എല്ലാ പെൺകുട്ടികളും ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമാണ്, ഏതാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അതൊക്കെ ചോദിക്കുന്ന ഒരു സിനിമയാണ് എല്ലാവർക്കും വേണ്ടി. പലയിടത്തും കോളേജുകൾ ചെല്ലുമ്പോൾ തന്നെ പല പെൺകുട്ടികളും സിനിമ കണ്ടിട്ടില്ല, ആൺകുട്ടികളാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണാൻ, കൊച്ചു സിനിമയിൽ ഇത്ര അധികം ഈ പ്രേക്ഷകർ തന്നെയാണ് ട്രെയിലർ തൊട്ട് സോങ് എല്ലാം സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇനി എല്ലാവരും പോയി കാണാൻ തന്നെയാണ് പറയാനുള്ളത്. കൂടെ ഇത് പറയാനും കൂടി, ഒരു പെൺകുട്ടി ആരുടെയും അവസരമല്ല, ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പലവരും ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം ചോദിച്ച ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും കൂടുതൽ ആളുകൾ കാണുമ്പോൾ നമുക്ക് അടുത്ത 25 ഡേയ്സ് എത്തും. അങ്ങനെ ഞങ്ങളുടെ ചിന്നു പുതിയ പുതിയ നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് അതിലൂടെ അങ്ങനെയും കുറെ അംഗീകാരങ്ങളും വിജയങ്ങളും, അച്ഛൻ്റെ സ്വപ്നങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് അതും എക്സിക്യൂട്ട് ചെയ്യാൻ ചിന്നുവിന് പറ്റട്ടെ. എല്ലാ ഏരിയയിലും ചിന്നു എല്ലാത്തിനെയും സീരിയസ് ആയി കാണുന്ന ഒരാളായിട്ടാണ് ചിന്നുവിനെ പരിചയപ്പെടുമ്പോൾ മനസ്സിലാവുന്നത്. എല്ലാ ഏരിയയിലും ചിന്നു വിചാരിക്കുന്ന പോലെ ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. വെള്ളി നക്ഷത്രങ്ങളിലൂടെ നമുക്ക് വീണ്ടും കാണാം അടുത്തയാഴ്ച.